പേടി അല്ലെങ്കിൽ ഭയം എന്നുള്ള ഇമോഷൻ അത് നമുക്ക് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയതാണോ? ഒരുപാട് പഠനങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മോടുകൂടെ ഉണ്ടാകുന്ന ഭയങ്ങൾ ഉണ്ടെന്നാണ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഭയങ്ങളാണ് വീണു പോകുമോ എന്നുള്ള ഭയം, അതുപോലെ തന്നെ വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഭയങ്ങളായിട്ട് മനുഷ്യൻ്റെ കൂടെ ജനിക്കുന്നതായിട്ട് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനുപരിയായിട്ട് നിരവധി ഭയങ്ങൾ പിന്നീട് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും, നമ്മുടെ ഏറ്റവും നമ്മൾ വിശ്വസ്തരായി കണക്കാക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് ഭയങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അത്തരം ഭയങ്ങളിൽ നമ്മുടെ വളർച്ചയെ ഏറ്റവും തടഞ്ഞു നിർത്തുന്ന ഒരു ഭയമാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം. ആ ഒരു ഭയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഭയത്തെ എങ്ങനെ നമുക്ക് നേരിടാമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പ്രോഎംകെ ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം, അത് നേരിടാനുള്ള ഒന്നാമത്തെ മാർഗം നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടി നന്നാക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളുടെ വിഷയങ്ങളിൽ, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത വിഷയങ്ങളിൽ പോലും കടന്നു ചെല്ലുകയും മാനസികമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു വിഷയത്തിൽ കൂടുതൽ പേടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് നന്നായിട്ട് നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അവരെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന രീതിയില്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒരാളെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ മോശമായിട്ട് ചിന്തിക്കുമെന്നുള്ള ഒരു പേടി കുറഞ്ഞു കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ പല തരത്തിലുള്ള പേടികളുണ്ടാകും, സഭാകമ്പം പോലെയുള്ള കാര്യങ്ങൾ. കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കോംപ്ലക്സ് വരുന്ന, അല്ലെങ്കിൽ ഒരു പേടി വരുന്ന രീതികളിലൊക്കെ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പം എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നമാണ്, ഒരു സദസ്സുണ്ടെങ്കിൽ ആ സദസ്സിൻ്റെ മുന്നിൽ കൂടെ നടക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പേടി തീർത്തത് ആ സദസ്സിൻ്റെ മുന്നിൽ കൂടി നടന്നിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. ദ മോർ യു സീ ദ ലെസ് യു ഫിയർ, ദ ലെസ് യു ഫിയർ ദ മോർ യു ഡു എന്നാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ് ഭയക്കും അല്ലേ. നമ്മൾ കാണാത്ത കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും ഭയം കൂടുതലുണ്ടാവുക. ഇരുട്ടിനെ നമ്മൾ നന്നായിട്ട് ഭയക്കും. കാരണം എന്താ, ഇരുട്ടത്തൊന്നും കാണില്ല. വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയം കുറയും അല്ലേ. നിങ്ങൾക്ക് ഭയം കുറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യും. കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ അത് ചെയ്ത് നോക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നത് മറ്റുള്ളവർ കാണും എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിക്കണ്ട, മറ്റുള്ളവർ കണ്ടാൽ ഭയം നോട്ടെ. കാരണം അത് നല്ലൊരു കാര്യമല്ല, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും അത് മുന്നോട്ട് നയിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ രോഗിയാക്കും, നിങ്ങൾ ഐസൊലേറ്റഡ് ആയിപ്പോകും സമൂഹത്തിൽ, നിങ്ങൾക്ക് അഡിക്ഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പേടിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പേടിയായിട്ട് തോന്നും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലെവലുണ്ടാവും. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും അനുസരിച്ചാണ് മറ്റുള്ളവർ അങ്ങനെയാണോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വലുതാക്കി നോക്കുക. നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ ആളുകളെ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ആളോട് അവരോടൊന്ന് കുശലാന്വേഷണം നടത്തുക, അവരോടൊന്ന് പരിചയപ്പെട്ട് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിന്നെ പ്രാപ്തരാക്കും. നിങ്ങൾ ഫുട്ബോളിൽ വളരെ പ്രശ്നങ്ങളില്ല, മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കളികൾ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോയിട്ട് കാണുക. ചില ഫുട്ബോളേഴ്സൊക്കെ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്, നന്നായിട്ട് കളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല, അപ്പോൾ ഇപ്പം ക്രൗഡിനെ കാണുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്. അല്ലെങ്കിൽ തീരെ കളിക്കാത്ത, ഒരു എക്സ്പോഷറൊന്നും ഇല്ലാത്ത, നിങ്ങൾ ടൂർണമെൻറ്റുകളൊന്നും കളിച്ചിട്ടില്ല പക്ഷേ നന്നായിട്ട് കൂട്ടുകാർക്കിടയിൽ കളിക്കുമ്പോൾ കളിക്കുന്ന ആളുകൾ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ക്രൗഡിനെ പോയി കാണണം. നിങ്ങളത് ഈ പ്രീമിയർ ലീഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല, പോയിട്ട് അങ്ങനെയുള്ള ആംബിയൻസിലുള്ള അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ പോയിട്ട് ഇരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ കളി കാണുക.
അപ്പം നിങ്ങളുടെ പൊസിഷനിൽ കളിക്കുന്ന ആളുടെ ആളെ നോട്ട് ചെയ്യുക, എന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നത് നോക്കുക, അവർക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ അവർ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് ശക്തിയുള്ളത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളത് മിമിക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കളിക്കുമ്പോൾ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു പേടി കുറഞ്ഞു വരുന്നത് കാണാം. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നിങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും നാട്ടുകാരിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.